ഹലോ ഫ്രണ്ട്സ്, ഷർണാസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. ഇനി അങ്ങോട്ട് എൻ്റെ ചാനലിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോ എങ്കിലും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ചെറിയ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. എൻ്റെ നാട്ടിൽ പോയപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാട് ആണ് കേട്ടോ ഈ സ്ഥലം. പക്ഷി സങ്കേതമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങനെ പോരുമ്പോഴുള്ള ഞായപ്പള്ളിക്ക് മുമ്പായിട്ടുള്ളൊരു പുഴയോട് ചേർന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് വളരെ മനോഹരമാണ്. അധികം വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് പുൽമേടുകൾ നിറച്ച് പുൽമേടുകളും ചെറിയ ചെറിയ പുൽമേടിനിടയിലേക്കിടെ ചെറിയ ചെറിയ തോടുകൾ പോലെ വെള്ളവും, പിന്നെ ഒരു സൈഡ് മുഴുവൻ മലയാണ്. നമ്മുടെ ഞായപ്പള്ളി മുടി എന്നൊക്കെ പറയണ അവിടേക്ക് വന്നിട്ടുള്ളവർക്കറിയാം ആ മലകളും. പിന്നെ ഈ സൈഡ് ഈ റോഡ് പറമ്പിനോട് എന്താ പറയുക, പാടത്തിനോട് പാടുന്നല്ല പുൽമേടിനോട് ചേർന്നുള്ള സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇപ്പോൾ റിസോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള വിദേശികളും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അല്ലാണ്ട് അധികം വലിയ ബഹളങ്ങളും ഒച്ചകളും അധികം വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത്. ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞ്, ഞങ്ങൾക്ക് ഈ കൊല്ലം ഓണം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഉള്ള സമയത്താണ് ചെന്നത്. അപ്പോൾ അധികം വലിയ ആളുകളൊന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ച് നേരം നടക്കാനും പിന്നെ അധികം വെള്ളമില്ലാത്ത ചെറിയ ചെറിയ തോട് പോലുള്ള സ്ഥലം, അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കൂടെയൊക്കെ നടക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നത് വൈകുന്നേരമാണ്, സന്ധ്യാവാറായി. അപ്പോൾ തിരിച്ചു പോരാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി, ചെറിയൊരു തോട് പോലെയൊക്കെ ഉണ്ട്, അപ്പോൾ അതിക്കടെ ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ വേണം തിരിച്ചു പോരാൻ. അപ്പോൾ ഇറങ്ങി നടന്ന് പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് ആ പുഴയുടെ വീട്ടിലും അങ്ങനെ വഞ്ചിയൊക്കെ പോകണമുണ്ട്.